നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ടോണി ലൂക്ക്. ഞാനിവിടെ അവൈറ്റസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് നെന്മാറ, പിന്നെ അവൈറ്റസ് ഹോസ്പിറ്റൽ പാലക്കാട്, ഇവർ രണ്ട് സ്ഥലത്തും നോക്കുന്ന കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റ് ഡോക്ടറാണ്. നമ്മളിന്നൊരു ശ്വാസകോശം സംബന്ധമായ ഒരു പേഷ്യൻ്റിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ പോവാണ്. ഇപ്പം എനിക്ക് ഇന്നൊരു പേഷ്യൻ്റെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, പലപ്പോഴും നമ്മൾ ശ്വാസകോശം അസുഖങ്ങളെ പറ്റി നമുക്ക് ഒരു ചിന്തയുണ്ട്, അത് ചെറിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ചെറിയ മരുന്നിൽ മാറണം, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണെങ്കിലും എളുപ്പത്തിൽ മാറ്റിക്കിട്ടണമെന്ന്. പക്ഷേ ഇപ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, പേഷ്യൻ്റ് എന്താണ് സഫർ ചെയ്യുന്നത്, അങ്ങനത്തെ ഒരു അസുഖം ഉള്ളപ്പോൾ നമുക്ക് ശ്വാസം കിട്ടാതെ വരുന്നൊരവസ്ഥയിൽ നമ്മൾ എങ്ങനെ എത്ര കഷ്ടപ്പെട്ട് നമ്മൾ ഒന്ന് ശ്വാസം എടുക്കുന്നു. നമുക്ക് ഇപ്പോൾ എളുപ്പത്തിൽ ശ്വാസം എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് ഒരിക്കലും അവർക്ക് ആ ബുദ്ധിമുട്ട് മനസ്സിലായില്ല. ഒരു പേഷ്യൻറ്റിനെ ആ ബുദ്ധിമുട്ട് മനസ്സിലാകത്തുള്ളൂ, ശ്വാസം എടുക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എന്താണെന്നും, അവർ ജീവിക്കാൻ തന്നെ മല്ലിട്ട് ശ്വാസം എടുക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് അവരെ സഹായിക്കാൻ പറ്റുന്നത്, അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഇന്ന് പിന്നെ അതല്ലാതെ നമുക്ക് സിവിയർ അസുഖങ്ങൾ, അതായത് ഇൻറ്റർസ്റ്റിഷ്യൽ ലങ് ഡിസീസ്, COPD, അങ്ങനെ ശ്വാസകോശം ബാധിക്കുന്ന അസുഖങ്ങളിൽ പലപ്പോഴും പേഷ്യൻസിനോട്, പിന്നെ അത് അതായത് നമ്മുടെ ബോഡീൻ്റെ ഓക്സിജൻ എടുക്കാനുള്ള കപ്പാസിറ്റി കുറയുന്നതനുസരിച്ച്, പിന്നെ നമ്മൾ ഓക്സിജൻ മെഷീൻ അല്ലെ ബൈപാപ്പ് മെഷീൻ, CPAP മെഷീൻ, ഇങ്ങനത്തെ മെഷീനറി സപ്പോർട്ട് കൊടുക്കേണ്ടി വരും അവർക്ക് നോർമലായിട്ട് തന്നെ ശ്വാസം എടുക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പേഷ്യൻ്റ് മിസ് തങ്കമ്മണി എന്ന് പറയുന്ന പേഷ്യൻ്റിൻ്റെ ഒരു 2 വർഷം മുമ്പ് 2018 നമ്മുടെ കോയമ്പത്തൂർ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ചുകൊണ്ടിരുന്നതിൽ, അവരവിടുന്ന് അവിടുത്തെ തന്നെ ശ്വാസകോശ വിഭാഗം നോക്കിയിട്ട് അവർക്ക് പേഷ്യൻ്റെ കണ്ടീഷനിൽ കൂടുതൽ ഒന്നും ഇനിയും ചെയ്യാൻ പറ്റിയല്ല, അത്രയും മോശ കണ്ടീഷനാണ് ശ്വാസകോശം, അത്രയും മോശ കണ്ടീഷനാണ് ഹൃദയം, ആ സിറ്റുവേഷനിൽ അവരൊരു മെഷീനും വെച്ചിട്ട് ഇനിയും നമുക്കൊന്നും ചെയ്യാനില്ല, ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാമല്ലോ. അത് മരിക്കാൻ വേണ്ടി ഒരു സിറ്റുവേഷനിലാണ് അവർ പ്ലാൻ ചെയ്തിട്ട് അവർക്ക് മനസ്സിലായത് ഇനി റിക്കവറി ഇല്ല എന്നൊരു സിറ്റുവേഷനിൽ അന്ന് പേഷ്യൻ്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ അവൈറ്റസിൽ വരുമ്പോൾ 36% SpO2 ഓക്സിജൻ ലെവൽ ഈ വരുന്ന സമയത്ത്, അതായത് ഒരാൾക്ക് ക്രമേണ വേണ്ടിയത് 98% ലെവൽ ഓക്സിജൻ വേണ്ടി ഒരാൾക്ക് 36% സാധാരണ ആൾക്കാർ മരിച്ചിരിക്കും ആ ഒരു കണ്ടീഷനിൽ. പക്ഷേ ഇപ്പം അമ്മയുടെ ആ ഒരു ലോങ് ടേം, അതായത് ശ്വാസകോശത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും വർഷങ്ങളായിട്ട് വഷളായ അസുഖം ആയതുകൊണ്ട് ബോഡി പതക്കെ ആ ലെവലിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വന്നപ്പോൾ പുള്ളിക്കാരിക്ക് 36 ജീവിക്കാൻ പറ്റി. പക്ഷേ വിഷമിച്ചും സ്ട്രഗിൾ ചെയ്താണ് ജീവിക്കുന്നത് ആ സിറ്റുവേഷനിൽ. അപ്പം അന്നേരം നമ്മൾ ഓക്സിജൻ വെച്ച് ബൈപാപ്പ് മെഷീൻ വെച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനല്ലാതെ കറക്റ്റ് ആ അസുഖത്തിന് എന്താണ് കാരണങ്ങൾ അത് കണ്ടുപിടിച്ച് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ കറക്റ്റ് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്ത് വന്ന് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അന്ന് വന്ന സമയത്ത് നമ്മൾ ICU അന്ന് അഡ്മിറ്റ് ആക്കേണ്ടി വന്നു. ആ സമയത്ത് നമ്മുടെ ഹോസ്പിറ്റൽ ജസ്റ്റ് സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരുന്നു, നമുക്ക് എല്ലാ ഫെസിലിറ്റീസ് ഇല്ലായിരുന്നു ആ ഒരു ടൈമിൽ. എന്നിട്ടും നമ്മൾ പേഷ്യൻ്റ് ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പേഷ്യൻ്റെ ഫാമിലിയും ഭയങ്കര ട്രസ്റ്റിങ്ങും ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അവർക്ക്. അവർ നമ്മളവരെ അഡ്മിറ്റ് ആക്കി ICUയിൽ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ സമയത്ത് നമ്മളന്ന് ഇതെല്ലാം ചെയ്ത് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ പേഷ്യൻറ്റ് പിക്കപ്പ് ചെയ്ത് വരാൻ തുടങ്ങി. പക്ഷേ ഇപ്പം ഓബ്വിയസ്ലി ഇപ്പോൾ ഒരാൾക്ക് ആ ഒരു ലോങ് ടേം ഒരു ഡാമേജ് അല്ല, വിഷമങ്ങൾ സഫർ ചെയ്യുമ്പോൾ, അതായത് ഒരു അടി എടുക്കാൻ പറ്റിയല്ല, വെറുതെ ഇരുന്നാലും ശ്വാസം കിട്ടിയല്ല, അങ്ങനത്തെ ഒരു വിഷമം സഹിക്കുന്ന ഒരാൾക്ക് പതുക്കെ ഗ്രാജ്വലി ആ ഒരു പേടി വല്ലാതെ കൂടും, ഹൃദയത്തിനെ ബാധിക്കും. അത് നമ്മൾ ഗ്രാജ്വലി റിക്കവർ ചെയ്ത് വരുന്നതിന് ഒരു ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. പക്ഷേ എനിക്ക് സന്തോഷമുണ്ട്, പേഷ്യൻറ്റും ഫാമിലിയും വളരെ കോപ്പറേറ്റീവ് ആയിരുന്നു. അവർ കറക്റ്റായിട്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു ഡോക്ടറുടെ ഒരു അഡ്വൈസ് പറഞ്ഞാൽ പോരാ, ആ പേഷ്യൻറ്റും കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റണം. ആ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന സിറ്റുവേഷനിൽ റെഗുലർ ഫോളോ അപ്പ് ആണ് നമ്പർ 1 പോയിൻറ്റ്. റെഗുലർ ഫോളോഅപ്പ്, റെഗുലർ ഫീഡ്ബാക്ക്, റെഗുലറായിട്ട് ഡോക്ടറിനെ അറിയിക്കുക എന്താണ് കണ്ടീഷന്, എന്താണ് ഇമ്പ്രൂവ്മെൻറ്റ്. ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അറിയിച്ചാലേ നമുക്കത് തിരുത്താൻ പറ്റുള്ളൂ, അറിയിച്ചില്ലെങ്കിൽ നമുക്ക് തിരുത്താൻ പറ്റത്തില്ല, നമുക്ക് വിഷമങ്ങളും പ്രശ്നങ്ങളും കൂടാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ വന്ന സിറ്റുവേഷനിൽ ഇപ്പം ഗ്രാജ്വലി 2 വർഷമായി പേഷ്യൻ്റ് ഇപ്പം നമ്മളിപ്പം ഇമ്പ്രൂവ്മെൻറ്റ് വന്ന് നമുക്കിപ്പം ഓക്സിജൻ്റെ ലെവൽ മാറിയിട്ട് ഓക്സിജൻ സപ്പോർട്ട് നിർത്തി, മെഷീനറി സപ്പോർട്ട് ബൈപാപ്പ് CPAP സപ്പോർട്ട് ഉണ്ടായിരുന്നത് അത് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പം ഇവൻ പേഷ്യൻ്റ് ഇപ്പം എല്ലാ കാര്യങ്ങളും, അന്ന് നേരത്തെ ബെഡിൽ നിന്ന് അനങ്ങാൻ പറ്റാത്ത ഒരാൾക്ക് ഇപ്പം എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പുറത്ത് കടകളും ബാങ്ക് അവർ പേഴ്സണൽ വർക്ക്സിന് പോകാൻ പറ്റുന്നുണ്ട്. അതെല്ലാം കാണിക്കുന്നത് നമ്മൾ കറക്റ്റ് രീതിയിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഓൾവേസ് നമുക്ക് നോർമൽ ലൈഫിൻ്റെ സ്റ്റാറ്റസ് റീഗെയിൻ ചെയ്യാം. അപ്പം ഇനിയും ഇപ്പം ആ ഒരു വിഷമം പ്രശ്നം മനസ്സിലാക്കുന്നത് പേഷ്യൻ്റ് ആണ് ഏറ്റവും കൂടുതൽ. അപ്പോൾ ഇനിയും നമ്മൾ വേണ്ടി എന്ന് വെച്ചാൽ പേഷ്യൻ്റ് തന്നെ തങ്ങമണി തന്നെ ഇനിയും പറയണം അവരെന്താണ് അന്ന് അനുഭവിച്ച കാര്യവും ഇപ്പം എന്താണ് അവരുടെ ലൈഫിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ആദ്യം കോയമ്പത്തൂർ കൊണ്ടുപോയി, കാലും കയ്യിലും മുഖത്തും എല്ലാം ഭയങ്കര നീരായിട്ട് ചുവന്ന് തടുത്ത് ഭയങ്കര നീര് വന്നിട്ട് കൊണ്ടുപോയിട്ടായിരുന്നു ഞങ്ങൾ. അപ്പോൾ അവരൊരു 5-6 ദിവസം കിടത്തി. കിടത്ത് ദിവസങ്ങൾ തോറും ഭയങ്കര ചിലവ് കൂടുക എന്നല്ലാതെ ഒരുപാട് പൈസ ആവുക എന്നല്ലാതെ ആ ടെസ്റ്റ് ഈ ടെസ്റ്റ് എല്ലാത്തിനും കൊണ്ടുപോയി.
കൊണ്ടുപോയി. പിന്നെ അവർ പറഞ്ഞു ശരി കുഴപ്പമില്ല, എല്ലാത്തിനും മാറ്റം വരുന്നുണ്ട്, കൊണ്ടുപോവാ വീട്ടിലേക്ക് കൊണ്ടുപോവാ. പക്ഷേ അധിക ദിവസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഡിസ്ചാർജ് വാങ്ങിച്ചു. വാങ്ങിച്ച അപ്പോൾ ഓക്സിജൻ ഇല്ലാതെ നിങ്ങൾക്ക് വെളിയിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ എത്തുമ്പോഴേക്കും ആൾ ഭയങ്കര ഇതാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അവിടെ ഭയങ്കര ബഹളമെല്ലാം ആയി. അവസാനം അവിടെ നിന്നൊരു വാടകയ്ക്ക് എടുത്ത ചെറിയൊരു ഓക്സിജൻ്റെ ഇതിലാണ് ഞങ്ങളിവിടെ എത്തിയത്. അത് കഴിഞ്ഞ് ബൈപ്പാപ്പ് വേണം പറഞ്ഞു, ബൈപ്പാപ്പ് വേണം പറഞ്ഞു. ബൈപ്പാപ്പ് അവിടെ നിന്ന് വാടകയ്ക്ക് എടുത്തു. വീട്ടിൽ വന്ന ശേഷം രാത്രി ഉറങ്ങിയിട്ടേ ഇല്ല, ഭയങ്കര കഷ്ടം. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് തന്നെ മേമെ തിരിച്ച് കിട്ടും എന്നുള്ള ലെവലിലെത്തിയിരുന്നു ഞങ്ങൾ. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഹോസ്പിറ്റലുണ്ട് സാറ്, ഇങ്ങനെ ഉണ്ടോ, ഡോക്ടർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഇവർ പറഞ്ഞു വന്നു ടോണി സാറ് ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിറ്റേ ദിവസം ഇങ്ങോട്ട് ബൈപ്പാപ്പും കൊണ്ട് വന്ന്, ഇവിടെ എത്തുമ്പോൾ ഓക്സിജൻ തന്നെ 36% ഓക്സിജൻ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടെ കിടത്തിയ ഡോക്ടർ വന്ന് നോക്കിയൊക്കെ ഡോക്ടർക്ക് മനസ്സിലായി, എല്ലാം കാണിച്ച് റിപ്പോർട്ടെല്ലാം അവിടുത്തെ റിപ്പോർട്ടെല്ലാം കാണിച്ചു കൊടുത്തു. ഇവിടെ കൊണ്ടുവന്ന് ഐ സിയിൽ അഡ്മിറ്റ് ആക്കാൻ പറഞ്ഞു. 3-4 ദിവസം ഐ സിയിൽ അഡ്മിറ്റാക്കി. അപ്പോൾ ദിവസങ്ങൾ പോകുന്തോറും മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഓരോ ദിവസങ്ങൾ പോകുന്തോറും ഞങ്ങൾക്ക് മാറ്റങ്ങൾ വരാൻ തുടങ്ങി. നല്ല നല്ല നഴ്സുമാർ പിന്നെ റൂമിലേക്ക് മാറ്റി ഞങ്ങളെ. അവിടെ 2-3 ദിവസം കടന്നു. അത് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയ ശേഷമാണ് ഞങ്ങൾ വീട്ടിലേക്ക് അയച്ചത്. പിന്നെ സാറോട് എന്താ സാർ ഇങ്ങനെ ചോദിച്ചു, എന്താ ഇങ്ങനെ ടോണി സാർ ചോദിച്ചു, എന്താ ഇങ്ങനെ വരാൻ കാരണം, എന്താ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും സാറിനോട്, എല്ലാ ബുദ്ധിമുട്ടുകളെല്ലാം സാറിനോട് ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. സാർ അതിനനുസരിച്ച് പേഷ്യൻറ്റിനോട് പെരുമാറുകയും സംസാരിക്കുകയും ഞങ്ങളോട് നല്ല ഇതിലും എല്ലാ രീതിയിലും ഞങ്ങൾ ഇതായി. ഞങ്ങൾ 5-6 ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്തു. അതുപോലെ ഇവിടുത്തെ നേഴ്സുമാർക്കും നല്ലപോലെ ഞങ്ങളോട് ഐസിയുടെ ഉള്ളത്തെ റൂമിൽ പെരുമാറി. ഞങ്ങളെ കൊണ്ട് നല്ലപോലെ ഞങ്ങൾക്ക് ഞങ്ങളെ മേമേ ഈ ഡോക്ടറും തിരിച്ചു തന്നു ഞങ്ങളെ. അതുപോലെ തന്നെ ഇപ്പോൾ 5-6 മാസം ശേഷം ഞങ്ങൾ കാർഡിയോളജിസ്റ്റ് ആയ സുനിൽ സാറെ ഞങ്ങളിവിടെ കാണിച്ചു. സാറ് നല്ലപോലെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു സാറിൻ്റെ. പിന്നെ ഇത്രയും നല്ല ലെവലിലെത്താൻ തന്നെ കാരണം ഇവിടുത്തെ ആ സാറും ഈ ഹോസ്പിറ്റലിൻ്റെ എല്ലാം ഇതുമാണ്. ഇപ്പോൾ ബൈപ്പാപ്പ് നിർത്തിയിട്ട് 9 മാസമായി. അതുപോലെ ഇന്ന് ഞങ്ങളെ കൊണ്ട് ഓക്സിജൻ, ഇതുവരെ ഞങ്ങൾ ഓക്സിജൻ വെച്ചുകൊണ്ടിരുന്നു, ഓക്സിജൻ വെച്ചുകൊണ്ടിരുന്നു ഇന്ന് മുതൽ ഓക്സിജൻ നിർത്താൻ ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻറ്റ് മേമയ്ക്ക് ഡോക്ടറായി തന്നെ. അതുപോലെ മേമ കറക്റ്റ് സമയത്ത് മരുന്ന് ഡോക്ടർ എന്ത് എഴുതി ഇതാവുന്നു അതുപോലെ തന്നെ മരുന്ന് കഴിച്ച് നല്ല രീതിയിലും സാറ് പറയുന്ന പോലെ തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് മേമയ്ക്ക്. അതുപോലെ ടോണി സാർക്ക് സുനിൽ സാറിന് ഈ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഞങ്ങളുടെ നന്ദി പറയുന്നു. ഞങ്ങളെ നല്ലൊരു രീതിയിലേക്ക് ഞങ്ങളുടെ മേമയെ തിരിച്ചയച്ചതിന് കൊണ്ടുവന്ന് തന്നെ ഞങ്ങൾ നല്ലപോലെ നന്ദി പറയുന്നു. ഞാൻ കുറേ ബുദ്ധിമുട്ടിലായിരുന്നു, ഹാർട്ടിലേക്ക് അസുഖം ലെൻസിലേക്ക് ഉണ്ടായിരുന്നു. കോയമ്പത്തൂരെ കൊണ്ടുപോയി കുറച്ച് ചികിത്സിച്ചു, അവിടെ നിന്നും ഭേദമായില്ല. കുറേ മരുന്നുകൾ കഴിച്ചു, ഞാൻ എനിക്ക് ഒരുപാട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാലക്കാടിലെ ഏത് ഹോസ്പിറ്റലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കോയമ്പത്തൂർ പോയി നോക്കി. അവിടെ നിന്ന് വളരെ സീരിയസ് ആയിരുന്നു. അങ്ങനെയാണ് ഞങ്ങൾ അവറ്റിസ് ഹോസ്പിറ്റലിൽ നെന്മാറിയിൽ ഓപ്പനിങ് ആയി അറിഞ്ഞത്. നോക്കിയപ്പോൾ അവിടെ ടോണി ഡോക്ടർ ഉണ്ടെന്ന് പറഞ്ഞു. ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റിൽ എനിക്ക് വളരെ ഭേദപ്പെട്ടു. ഞാൻ മരണത്തോട് എനിക്ക് ഒന്നിനും പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ശരീരം മൊത്തം നീരി വന്ന്, ലെങ്സിൽ കംപ്ലൈൻറ്റ്, ഹാർട്ടിലേക്ക്. അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ നല്ല ഹോസ്പിറ്റലിൽ പണിത് കഴിഞ്ഞു. ഓപ്പനിങ് സമയമായിരുന്നു. അതിൽ നോക്കിയപ്പോൾ ടോണി ഡോക്ടർ നല്ല ഡോക്ടറായിരുന്നു. എൻ്റെ ജീവിതത്തിന് തിരിച്ചു കൊണ്ടുവന്നത് ആ ഡോക്ടറായിരുന്നു. ഞാൻ എനിക്കെന്നും ആ ഡോക്ടറെ എനിക്ക് എന്നും ജീവിതത്തിൽ കടപ്പെട്ടതാണ്. ഇപ്പോൾ എനിക്ക് വളരെ ആശ്വാസമായി. എൻ്റെ ശരീരത്തിലേക്ക് ഒന്നിനും ഞാൻ പറ്റാത്ത അവസ്ഥയിൽ, വീട്ടിലെ ഫാമിലി അടക്കം വളരെ വിഷമത്തിലിരുന്ന ആ സമയമായിരുന്നു എനിക്ക്. ഇപ്പം എനിക്ക് ഓക്സിജൻ വേണ്ട, ബൈപ്പാസ് മെഷീൻ വേണ്ട, എല്ലാം വേണ്ട. ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്കെല്ലാവർക്കും. ആ ഡോക്ടറോട് ഞങ്ങളെന്നും കടപ്പെട്ടിരിക്കണം. എന്നും ഈ ഡോക്ടർ എന്ന് ട്രീറ്റ്മെൻറ്റിന് വരാൻ പറഞ്ഞു. അന്നത്തെ ദിവസം ഞങ്ങളിവിടെ എത്തും. ഞാനിപ്പോഴും ആ ഡോക്ടറിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു. കോയമ്പത്തൂർ ഞാൻ ഒരുപാട് വർഷമായി തിരിച്ചു വന്നതായിരുന്നു. ഇപ്പം എൻ്റെ ശരീരത്തിലെ എല്ലാ അസുഖങ്ങളും മാറി ഞാൻ നന്നായി സുഖപ്പെട്ടു വരുന്നതാണ്.